നമസ്കാരം. പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ കാലാതീതം കാവ്യവിസ്മയം എന്ന ആ യൂണിറ്റിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മൂന്നാമത്തെ പാഠം പാവങ്ങൾ, പാവങ്ങൾ എന്ന കൃതിയെക്കുറിച്ചും ആ കൃതി രചിച്ച ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോവിനെ കുറിച്ചും പാവങ്ങളെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത നാലപ്പാട്ട് നാരായണ മേനോനെ കുറിച്ചുമെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം നമ്മൾ വായിച്ചതുമാണ്. ഇനി നമുക്ക് ആ പാഠഭാഗത്തെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് വിശദമാക്കാൻ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് റാങ് വാങ് റാങ്, അദ്ദേഹം ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചു എന്ന കുറ്റത്തിന് തന്റെ സഹോദരിയുടെ ചെറിയ മക്കള് വിശന്ന് കരയുന്ന കാഴ്ച കാണാതെ ആ കുട്ടികൾക്ക് കഴിക്കാനായി അദ്ദേഹം ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചതാണ്. ആ കുറ്റത്തിനാണ് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. അവിടെ വെച്ച് മനസ്സും ശരീരവും ഒക്കെ മുരടിച്ച് ഒരു കുറ്റവാളിയുടെ മനസ്സായി മാറി രാങ് വാങ് റാങ്ങിൻ്റേത്. ചെറിയ കുറ്റത്തിന് ഇത്രയും ശിക്ഷ ലഭിച്ചതും പാവങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു ലോകവും സമൂഹവും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ മാറ്റിമറിച്ചു. അങ്ങനെ ജയിൽ മോചിതനായി 19 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ ജയിലിൽ കിടന്നു എന്നതിൻ്റെ ഒരു മഞ്ഞക്കാർഡ്, തിരിച്ചറിയൽ കാർഡ് കണ്ടതുകൊണ്ട് ആരും അദ്ദേഹത്തിന് ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുക്കുന്നില്ല. അവസാനം അദ്ദേഹത്തെ മോൺസിന്യൂർ ബിയാങ്ങിങ്ങുമാണ് തൻ്റെ വീട്ടിലേക്ക്, വീട്ടിൽ അഭയം നൽകിയത്. ഡി പട്ടണത്തിലെ മെത്രാനായിരുന്നു അദ്ദേഹം. അദ്ദേഹം തൻ്റെ വീട്ടിൽ വന്ന അതിഥിയെ ആരാണ് എന്ന് പോലും ചോദിക്കാതെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും കൊടുക്കുകയും അവിടെ ഉറങ്ങാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. റാങ് വാങ് റാങ് ഉറങ്ങിയതുമാണ്. പക്ഷേ ഉറക്കത്തിൻ്റെ രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ അദ്ദേഹം ഞെട്ടിയുണരുന്നു. ഉണർന്ന അദ്ദേഹം ചിന്തിക്കുകയാണ് ഇനി എങ്ങനെയാണ് തൻ്റെ ജീവിതം മുന്നോട്ടു പോവുക. ആരും തനിക്ക് അഭയമോ ജോലിയോ നൽകില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള എന്തെങ്കിലും മോഷ്ടിച്ച് അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലും ചെറിയ കച്ചവടം തുടങ്ങി ജീവിക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് തനിക്ക് അഭയം നൽകിയ വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കാൻ അദ്ദേഹം തീർച്ചപ്പെടുത്തുന്നത്. മനസ്സിൽ നന്മയുള്ള ഒരു കഥാപാത്രമാണ് റാങ് വാങ് റാങ്. അതുകൊണ്ട് എന്ത് കളവ് ചെയ്യാൻ തുടങ്ങുമ്പോഴും ആ നന്മ പുറത്തേക്ക് വരികയും ചെയ്യും. ആ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. റാങ് വാങ് റാങ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തെ മുറിയിലുള്ള വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനായി പുറപ്പെടുകയാണ്. അദ്ദേഹം താമസിക്കുന്ന മെത്രാന്റെ വീട്ടിലെ മെത്രാനും അദ്ദേഹത്തിന്റെ സഹോദരി, വൃദ്ധയായ രണ്ട് സ്ത്രീകളാണ്, അതിലൊന്ന് അദ്ദേഹത്തിന്റെ സഹോദരിയും ഒന്ന് ജോലിക്കാരിയുമാണ്. അപ്പോൾ അവരെല്ലാം സുഖമായിട്ട് രാത്രി കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്താണ് നമ്മുടെ റാങ് വാങ് റാങ് എഴുന്നേൽക്കുന്നത്. റാങ് വാങ് റാങ് എഴുന്നേൽറ്റ് ചെവി ഓർത്ത് നോക്കുകയാണ് എവിടെയെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന്. ഒരു ശബ്ദവും കേൾക്കണില്ല. അപ്പം അദ്ദേഹം പതുക്കെ അപ്പുറത്തെ മുറിയുടെ വാതില് ഒരു ചെറിയ ഒരു ഉന്ത് കൊടുക്കുകയാണ്. വാതില് ചെറിയ ഒരു വിടവ് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. വാതിൽ ചെറിയ ഒരു അമർച്ചയോടു കൂടിയിട്ട് ഒരു പഴുതുണ്ടായി. കുറച്ചു നേരം അദ്ദേഹം ധൈര്യം സംഭരിച്ചുകൊണ്ട് അവിടെ തന്നെ നിശബ്ദനായി നിന്നു. ഒരാൾക്ക് കടക്കാനുള്ള ഒരു പഴുത് ഉണ്ടായി. ആ പഴുതിലൂടെ ആ മുറിയിലെ ഉള്ളിലേക്ക് കടക്കണം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. പക്ഷെ അവിടെ ആ വാതിലിൻ്റെ അവിടെ തന്നെ ഒരു മേശ ഇട്ടതുകൊണ്ട് വാതില് ഒരു പഴുത്, ഒരാൾക്ക് കടക്കാനുള്ള പഴുത് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കണില്ല. വാതില് ആ ഒരു മേശയിൽ ചെന്ന് മുട്ടി അവിടെ അങ്ങനെ നിന്നു. ഒരു കോണാകൃതിയിൽ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് കടക്കാൻ അങ്ങോട്ട് സാധിക്കണില്ല. അപകടം ആ ഒരു ഇത് മനസ്സിലാക്കിയ റാങ് വാങ് റാങ് പതുക്കെ എങ്ങനെയെങ്കിലും അവിടെ ഒരു പഴുത് ഉണ്ടാക്കി ഉള്ളിൽ കയറണമെന്ന് ചിന്തിക്കുകയാണ്. അദ്ദേഹം പതുക്കെ കുറച്ചുകൂടെ ഒരു
ഫലത്തിലെ ആ വാതിൽ ഒന്ന് പതുക്കെ ഉന്താണ്. ആ സമയം ആ വാതിലിന്റെ കുറ്റി ഒരു ശബ്ദത്തോടുകൂടി തുറക്കാൻ ചെറിയൊരു പഴുത അവിടെ ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ നിശബ്ദതയിൽ ആ വാതിലിന്റെ തിരിക്കുറ്റി ഉണ്ടാക്കിയ ശബ്ദം വലിയൊരു നിലവിളി ശബ്ദം പോലെയായിട്ട് അദ്ദേഹത്തിന് തോന്നി. ആ ശബ്ദം കേട്ടപ്പോഴ് റാങ് റാങ് ഞാൻ ചിന്തിക്കുകയാണ്, അദ്ദേഹം ആകെ നടുങ്ങിപ്പോയി, പേടിച്ചു പോയി. ആ നിശബ്ദതയിൽ ആ ശബ്ദം കേട്ട് എല്ലാവരും എണീക്കുമെന്ന് ചിന്തിച്ച് അദ്ദേഹം ആകെ പേടിച്ചു. പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളെ വിചാരണക്കെടുക്കുമ്പോഴത്തെ തുളഞ്ഞു കയറുന്നതും ഭയം തോന്നിക്കുന്നതുമായ കാഹള ശബ്ദം പോലെ തിരിക്കുറ്റിയുടെ കരച്ചിൽ അദ്ദേഹത്തിന് തോന്നി എന്നാണ് നമ്മുടെ കഥാകൃത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പരലോകം ഇഹലോകം, ഇഹലോകം നമ്മൾ താമസിക്കുന്ന ഈ ജീവിക്കുന്ന ഈ ലോകമാണ്, പരലോകം മരണശേഷം നമ്മൾ എത്തിച്ചേരും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ലോകം. അപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ആരും കണ്ടില്ലെങ്കിലും അത് ഈശ്വരൻ കാണും എന്നുള്ളൊരു വിശ്വാസമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് പലർക്കും. അപ്പൊ ഇവിടെ ആരും കണ്ടില്ലെങ്കിലും ഇത് ആര് കാണുന്നുണ്ടാവും? ദൈവം കാണുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും വിചാരണ മരണശേഷം ആ പരലോകത്ത് വെച്ച് നടക്കും. അപ്പോഴ് ഓരോന്നിനും നമ്മൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും. പേടിപ്പിക്കുന്ന കാഹളം ലോഹം കൊണ്ടുള്ള ഒരു വാദ്യോപകരണമാണ്. അത് സംഗീതത്തിന് ഉപയോഗിക്കും. അതുപോലെ വലിയ പെരുമ്പറകൾ അടിച്ച് വലിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴും ഈ കാഹളം മുഴക്കാറുണ്ട്. അപകട സൂചനയായിട്ടും കാഹളം മുഴക്കാറുണ്ട്. അപ്പൊ ഇവിടെ അപകടത്തിൻ്റെതുപോലെയാണ് അദ്ദേഹത്തിന്, പേടിപ്പിക്കുന്ന വലിയ ശബ്ദത്തിലുള്ള ഒരു അപകടം പോലെയാണ് അദ്ദേഹത്തിന് ആ തിരി, ആ വാതിലിന്റെ തിരി വീണപ്പോൾ, ആ കുറ്റി വീണപ്പോൾ ഉണ്ടായ ശബ്ദത്തെ അദ്ദേഹത്തിന് തോന്നുന്നത്. പരലോകത്ത് വെച്ച് താൻ വിചാരണ ചെയ്യുമ്പോൾ, തന്നെ വിചാരണ ചെയ്യുമ്പോൾ തൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറി വരുന്ന ഒരു ശബ്ദം പോലെ അദ്ദേഹത്തിന് അതിനെ തോന്നുകയാണ്. അപ്പൊ താൻ ചെയ്യുന്നത് തെറ്റാണ്, തനിക്ക് അഭയം നൽകിയ അവിടത്തു നിന്ന് തന്നെ താൻ മോഷ്ടിക്കുന്നത് വലിയ തെറ്റാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആ നന്മതിന്മകളുടെ ഒരു പോരാട്ടം അവിടെ നടക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന് താൻ അവിടെ വിചാരണക്കാരനായി മാറിയെന്നൊക്കെ തോന്നുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും നന്മയുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്, തെറ്റ് ചെയ്യുകയാണ് എന്നുള്ളതിന്റെ ഒക്കെ സൂചന നമുക്ക് അവിടെ നിന്ന് കിട്ടുകയാണ്. അതുപോലെ നമ്മുടെ കർമ്മങ്ങള് മരണശേഷം വിചാരണ ചെയ്യപ്പെടും എന്നുള്ള എഴുത്തുകാരന്റെ ഒരു ചിന്ത കൂടി ഇവിടെ കടന്നു വരികയാണ്. ഇത്തരം ചില ചിന്തകളാണ് ജീവിതത്തിൽ നന്മയുള്ളവരായി മാറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആര് കണ്ടില്ലെങ്കിലും ദൈവം കാണുമെന്നുള്ള ഒരു പേടി അത് തെറ്റുകളിൽ നിന്ന് മനുഷ്യനെ പലപ്പോഴും മാറ്റി നിർത്തിയിരുന്നു. ആദ്യം അദ്ദേഹം വല്ലാത്ത ഒരു അമ്പരപ്പുണ്ടായ ശബ്ദം കേട്ടപ്പോൾ ആ തിരിക്കുറ്റി, ആ വാതിലിന്റെ കുറ്റി, ആ ശബ്ദം ഉണ്ടാക്കിയ കുറ്റിക്ക് ജീവൻ വന്നതുപോലെ നമ്മുടെ റാങ് വാങ് റാങ്ങിന് തോന്നുകയാണ്. അതൊരു വലിയ വലിയ ഒരു നായയെ പോലെ ജീവൻ വെച്ച് തൻ്റെ നേരെ കുരച്ചു വരുന്നതായി തോന്നുകയാണ്. ഏത്? ആ വാതിലിന്റെ കുറ്റി, ആ ശബ്ദം ഉണ്ടാക്കിയ കുറ്റി ജീവനുള്ളൊരു നായയെ പോലെ ഉറക്കെ ശബ്ദിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി ആ ഒരു നിമിഷം കൊണ്ട്. ആ ശബ്ദം കേട്ട് അവിടെയുള്ള എല്ലാവരും, ആ മൂന്ന് പേരും എഴുന്നേറ്റ് വരുമെന്നും അവരുടെ ശബ്ദം കേട്ട് ആ പട്ടണത്തിലുള്ളവരെല്ലാം ഓടിക്കൂടുമെന്നും വീണ്ടും താൻ ഒരു കുറ്റവാളിയായി മാറുമെന്നുമുള്ള ചിന്തകളെല്ലാം അദ്ദേഹത്തിൻ്റെ കാലിലെ വിരലിൽ നിന്ന് ശരീരത്തിലേക്ക് മുഴുവൻ ചെന്നുന്ന ഒരു പേടിയായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് ചെന്നികൾ, ചെന്നിക എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിയുടെ ഇരുവശത്തും നമ്മളിങ്ങനെ നോക്കുമ്പോൾ മിടിപ്പ് തോന്നും അല്ലേ, ധമനികൾ, രക്തധമനികൾ എന്ന് പറഞ്ഞാൽ രക്തമൊഴുകുന്ന നാഡിഞരമ്പുകളാണ്. ആ നാഡികൾ കൊല്ലൻ, കൊല്ലൻ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിക്കാരനാണ്. അദ്ദേഹം തൻ്റെ ഇരുമ്പ് കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇരുമ്പിനെ തീയിലിട്ട് പഴുപ്പിക്കണം, എന്നിട്ട് അതിൽ വലിയ ചുറ്റിക കൊണ്ട് ഇടിച്ച് പദം വരുത്തും. അങ്ങനെ ഇടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം പോലെ തൻ്റെ നാഡികൾ മിടിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. അതുപോലെ ശ്വാസം, പുറത്തേക്ക് വരുന്ന നിശ്വാസം അദ്ദേഹത്തിന് എങ്ങനെ തോന്നുകയാണ്? ഒരു വലിയ ഗുഹയിൽ നിന്ന് കാറ്റ് അടിക്കുമ്പോൾ എങ്ങനെയാണ് ആ കാറ്റിൻ്റെ ശബ്ദം ഉണ്ടാവുക, അതുപോലെ തൻ്റെ നിശ്വാസവായുവിന് അത്തരത്തിലുള്ള ഒരു ശബ്ദമാണ് എന്നുപോലെ, അതായത് തൻ്റെ ശ്വാസത്തിന് പോലും വലിയ ശബ്ദമുള്ളതുപോലെ അത്രയും അദ്ദേഹം പേടിച്ചു ആ ഒരു നിശബ്ദതയിൽ ആ വാതിലിൻ്റെ കുറ്റി വീണപ്പോഴുണ്ടായ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും ഒക്കെ പേടി കൊണ്ട് മാറിയത് കഥാകൃത്ത് നമ്മുടെ നേരിൽ നമ്മൾ തന്നെ പേടിക്കുന്ന പോലുള്ള ഒരു അനുഭവമായിട്ട് നമുക്ക് വർണ്ണിച്ചു തരികയാണ്.
ആ തിരിക്കുറ്റി ഒരു നായയെ പോലെയാണ് ഗർജിച്ചത് എന്ന് പോലും അദ്ദേഹത്തിന് തോന്നുകയാണ്. അവിടെ എല്ലാവരും എഴുന്നേൽക്കും, താൻ വീണ്ടും തെറ്റുകാരനായി സമൂഹത്തിന് മുന്നിൽ പിടിക്കപ്പെടുന്നത് പോലെയും അദ്ദേഹത്തിന് തോന്നി. ഒരു ഉപ്പുകൊണ്ടുള്ള പ്രതിമയെ പോലെ അയാൾ നിന്നേടത്ത് തന്നെ മിഴിച്ചുകൊണ്ട് നിന്നു എന്നും പറയുന്നു. ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ ഒരു ഉപ്പു പ്രതിമയെ പോലെ, ഉപ്പ് കൊണ്ട് പ്രതിമ ഉണ്ടാക്കി എന്താ ഉണ്ടാവുക, കുറച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞലിഞ്ഞു പോകില്ല, അതിന് രൂപം നഷ്ടപ്പെടും. അതുപോലെ തൻ്റെ രൂപമൊക്കെ നഷ്ടപ്പെട്ട് തൻ്റെ ശരീരമൊക്കെ അലിഞ്ഞ് അലിഞ്ഞ് വെള്ളമായിട്ട് തീർന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് തോന്നുകയാണ്. പേടിക്കും, നമ്മൾ ആകെ വേർക്കൂലേ, അതുപോലെ താൻ തന്നെ അലിഞ്ഞില്ലാതായി മാറി എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഉണ്ടായി. തൻ്റെ രൂപമാകെ മാറിയെന്നും താൻ താനല്ലാതായി മാറിയെന്നും ഒക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ്. കുറച്ച് നിമിഷങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ, ശബ്ദം ഉണ്ടാക്കാനോ അനങ്ങാനോ പോലും ആവാതെ അദ്ദേഹം അവിടെ തന്നെ ചെവി ഓർത്തുകൊണ്ട് നിന്നു. ആരെങ്കിലും ഇപ്പോൾ ആ വീട്ടിൽ ഉണർന്നു വരുമോ എന്ന് ചിന്തിച്ചിട്ട്. പക്ഷേ അയാളുടെ മനസ്സിലുണ്ടായ പരിഭ്രമവും പേടിയൊക്കെ അങ്ങനെ തന്നെ തീർന്നു. ഒരാൾ പോലും അവിടേക്ക് വന്നില്ല. ആരും വന്നില്ല എന്നപ്പോഴും അദ്ദേഹം എന്ത് ചെയ്തു, മുന്നിലേക്ക് വെച്ച കാല് പിന്നിലേക്ക് വെച്ചില്ല. സാധാരണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ വേഗം അയ്യോ രക്ഷപ്പെട്ടു, ഇനി ഇനി വേണ്ട എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോവില്ലേ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, താനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, അത് നടത്തിയിട്ട് തന്നെയേ ഉള്ളൂ എന്ന് ചിന്തിച്ച് മുന്നോട്ട് തന്നെ പോവാൻ തീരുമാനിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത, ആംഗ്ലാംഗിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൂടിയാണ് മനസ്സിലാക്കുക. എന്ത് കഠിനമായ ശ്രമങ്ങളാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും പേടിപ്പിക്കുന്നതാണെങ്കിലും മുന്നോട്ട് തീരുമാനിച്ച കാര്യം അതുപോലെ തന്നെ നടത്താൻ അദ്ദേഹം തീരുമാനിക്കും. അങ്ങനെ അദ്ദേഹം ആ പഴുതിലൂടെ ആ മുറിയുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ മെത്രാൻ കിടക്കുന്ന ആ കട്ടിലിൻ്റെ അടുത്ത ചുവരിൽ ഒരു അലമാര വെച്ചിട്ടുണ്ട്. ആ അലമാരയിലാണ് വിലപിടിപ്പുള്ള പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വിളക്ക് പൊന്തിച്ച് നോക്കിയപ്പോൾ ആ താക്കോൽ, അലമാരയുടെ താക്കോൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ താക്കോൽ അദ്ദേഹം എടുത്ത് ആ അലമാര തുറന്നപ്പോൾ അതിൽ വെള്ളി കൊണ്ടുള്ള സാധനങ്ങൾ, കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കുട്ട കണ്ടു. അപ്പൊ വെള്ളി വിലപിടിപ്പുള്ളതാണ് അല്ലെ. അപ്പൊ ഒന്നും ചിന്തിച്ചില്ല അദ്ദേഹം, വേഗം തന്നെ ആ വെള്ളി സാധനങ്ങൾ വെച്ചിട്ടുള്ള കൊട്ട എടുത്തുകൊണ്ട് അപ്പുറത്തെ മുറിയിലേക്ക്, ആ മുറിയിൽ നിന്ന് കടന്ന് അപ്പുറത്തെ മുറിയിലേക്ക് വന്നു. ആ മുറി ഈശ്വര വന്ദനത്തിനുള്ള മുറിയാണ്, പ്രാർത്ഥനയ്ക്കുള്ള മുറിയാണ്. ആ മുറിയിലെത്തി പതുക്കെ ആ മുറിയുടെ ജനാല തുറന്ന് ഒരു വലിയ വടി, പൊന്തൻ വടി, ഒരു വലിയ വടി വെച്ചിട്ട് ജനാലപ്പടിയിലൂടെ കവച്ചുകൊണ്ട് അപ്പുറത്തെ തോട്ടത്തിലേക്ക് കടന്നു. അവിടെ നിന്ന് അദ്ദേഹം ചാടി, മതിലി ചാടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ കയ്യിലുള്ള ആ വെള്ളി സാധനങ്ങൾ മാത്രമാണ് എടുത്തത്. വെള്ളി സാധനങ്ങൾ വെച്ച കൊട്ട അദ്ദേഹം അവിടെ ആ തോട്ടത്തിൽ തന്നെ കളഞ്ഞു. സാധനങ്ങൾ തൻ്റെ മാറാപ്പിലേക്ക്, തൻ്റെ ആ ഒരു ബാഗിലേക്ക് വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ഇത്രയാണ് അദ്ദേഹം ആ വീട്ടിൽ റാങ് 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 അവിടെ നിന്ന് മോഷ്ടിച്ച കാര്യങ്ങൾ. അപ്പോൾ ഓരോ നിമിഷവും നമ്മളും വളരെ ഹൃദയമിടിപ്പോടു കൂടിയിട്ടാണ് എന്താ ഉണ്ടാവുക എന്നുള്ള പോലെയാണ് അതിൻ്റെ വിവരണം. യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ വിവരണം പോലെ വളരെ മനോഹരമായിട്ട് അത് ഒരു വെച്ചുകെട്ടലുകളും ഇല്ലാതെ നമ്മുടെ മുന്നിൽ പറഞ്ഞു. പിറ്റേ ദിവസം നമ്മുടെ മോൺസിന്യൂർ ബിയാൻവെന്യു തോട്ടത്തിലേക്ക് വരികയാണ് അദ്ദേഹം. ഈ മോൺസിന്യൂർ എന്നുള്ളത് മാർപ്പാപ്പ മതപരമായിട്ടുള്ള അദ്ദേഹത്തിന് നൽകുന്ന ഒരു സ്ഥാനമാണ്, ഒരു പേരാണ് ഈ മോൺസിന്യൂർ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ആ പട്ടണത്തിലെ മെത്രാനാണ്. മെത്രാനാണ് എന്നുള്ളതൊന്നും നമ്മുടെ രാങ് വാങ് അങ്ങനെ അറിയണില്ല. ഒരു സാധാരണ മതങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരാള് ആണെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മെത്രാൻ എന്നൊക്കെ പറഞ്ഞ വലിയ സ്ഥാനമാണ് അല്ലെ, മെത്രാനാണെന്നൊന്നും അദ്ദേഹം അറിഞ്ഞു. ഈശ്വരന്റെ അതേ സ്ഥാനമാണ് അവർ അത് കൽപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളാണെന്നൊന്നും രാങ് വാങ് അങ്ങനെ അറിയുമായിരുന്നില്ല. പിറ്റേ ദിവസം അദ്ദേഹം തോട്ടത്തിലൂടെ നടക്കാൻ ഇറങ്ങിയപ്പോഴ് അവിടെ ആ വീട്ടിലുണ്ടായിരുന്ന അവരുടെ സഹായി മദാം മാംഗ്ലോർ വളരെ സംഭ്രമത്തോടു കൂടി പേടിച്ച് അദ്ദേഹത്തെ വിളിക്കുകയാണ്. മോൺസന്യോർ വെള്ളി സാധനങ്ങൾ വെച്ച കൊട്ട കാണണില്ല എന്ന് അവരെ വളരെ പേടിച്ച് പറയാണ്. അപ്പോൾ നമ്മുടെ മോൺസന്യോർ പറയാണ് ആ കൊട്ട എവിടെയാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ആ തോട്ടത്തിൽ നിന്ന് അദ്ദേഹം ആ കൊട്ട എടുത്തു കൊടുക്കുകയാണ്. അപ്പം മദാം മാംഗ്ലോർ പറയാണ് കൊട്ട ഞാൻ സമ്മതിച്ചു, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളി സാധനങ്ങൾ എവിടെ, അതല്ലേ വിലപിടിപ്പുള്ളത്. എന്നാൽ മെത്രാനാണെങ്കിൽ അത് നഷ്ടപ്പെട്ടതിൻ്റെ യാതൊരു വിഷമവും ഇല്ലാതെ വളരെ സ്വാഭാവികമായി അദ്ദേഹം സംസാരിക്കുകയാണ്.
വിഷമം മുഴുവൻ മദാം മാംഗ്ലൂറിന് മാത്രമാണ്. അപ്പൊ വെള്ളി സാധനങ്ങൾ കാണാനില്ല എന്നുള്ളതാണോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് വളരെ തമാശ മട്ടില് നമ്മുടെ മോൺസിന്യൂർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീ വേഗം അത് കട്ടുപോയി എന്നാണ് തോന്നുന്നത്. ഇന്നലെ രാത്രി വന്ന ആൾ അത് കട്ടുകൊണ്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് വളരെ ചുടിയോടുകൂടി, വയസ്സായ സ്ത്രീയാണെങ്കിലും വളരെ മിടുക്കോടുകൂടി ഓടിച്ചെന്ന് ആ മുറിയിൽ പോയി അതില് വെള്ളിപ്പാത്രങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് അതേ വേഗത്തിൽ വന്ന് മെത്രാനോട് കാര്യങ്ങളൊക്കെ പറയണു. അത് കട്ടുകൊണ്ടുപോയി, അയാൾ കൊണ്ടുപോയി എന്നുള്ളതും ആ മതിലിനടുത്ത കാൽപ്പാടുകൾ അയാൾ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയണു. അപ്പൊ ഇതൊക്കെ നമ്മുടെ മെത്രാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പാടുകളൊക്കെ അദ്ദേഹം കണ്ടതാണ്. പക്ഷെ ഒരു ഭാവം മാറ്റും അദ്ദേഹത്തിന് ഉണ്ടാവണില്ല. അദ്ദേഹം കുറച്ചു നേരം മിണ്ടാതെ നിന്ന് വളരെ ഗൗരവത്തോടുകൂടി പറയാണ്, അപ്പോൾ ആ വെള്ളി സാമാനം നമ്മുടേതായിരുന്നുവോ എന്ന് ചോദിക്കുകയാണ്. അതായത് വെള്ളിപ്പാത്രങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേ തന്നെയാണ്, പക്ഷേ വെള്ളി കൊണ്ടുള്ള പാത്രങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് വെള്ളി കൊണ്ടുള്ള പാത്രം ഒന്നും വേണമെന്നില്ല. അതിന് സാധാരണ മരം കൊണ്ടുള്ള ഒരു പാത്രമായാലും മതി. വെള്ളി വിലപിടിപ്പുള്ള വസ്തുവാണ്. ആ പാത്രങ്ങൾ അവിടെ അധികം ഉപയോഗിക്കാറുമില്ല. അത് പാവപ്പെട്ട ആ മനുഷ്യന് കിട്ടിയാൽ അയാൾക്ക് അതിന് ഗുണം ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ തന്നെയാണോ? അത് പാവപ്പെട്ടവർക്കല്ലേ വേണ്ടത്? ഉപകാരമുള്ളവർക്കല്ലേ അത് വേണ്ടത്? നമ്മളെക്കാൾ ഉപകാരം അത് അയാൾക്കാണെങ്കിൽ അത് അയാൾ എടുത്തോട്ടെ. അത് അപ്പോഴദ്ദേഹം പറയുന്നത് നമ്മുടെ തന്നെ ആയിരുന്നുവോ എന്നുള്ള ഒരു വളരെ സ്വാഭാവികമായിട്ട് പറയാണ്. ഇത് കേട്ടോടുകൂടി ആ സ്ത്രീ ഒന്നും മിണ്ടാതെയായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നവർക്ക് മനസ്സിലായി. നമ്മുടെ മെത്രാൻ ചിന്തിക്കുകയാണ്, ഇത്രയും കാലം ആ വെള്ളിപ്പാത്രങ്ങൾ ഇവിടെ സൂക്ഷിച്ചത് വലിയ തെറ്റായി. അത് പാവങ്ങളുടേതാണ്. ഇന്നലെ വന്ന ആ മനുഷ്യൻ വളരെ പാവപ്പെട്ടവനാണെന്ന് അയാളെ കണ്ടാൽ തന്നെ അറിയില്ലേ എന്ന് പറയാണ്. അപ്പൊ ഇതിനു മുൻപേ ഈ പാത്രങ്ങളെല്ലാം പാവപ്പെട്ടവർക്ക് നാം കൊടുക്കേണ്ടതായിരുന്നു. അവർക്കത് ഉപകാരമായി മാറിയണേ, അത് വിറ്റ് അവർക്ക് പണം ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ നമ്മളത് സൂക്ഷിച്ചത് ശരിയായില്ല. ഇന്നലെ വന്ന ആൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അയാൾ അത് എടുത്തു, അയാൾ എടുത്തോട്ടെ എന്ന് നമ്മുടെ മെത്രാൻ വളരെ സൗമ്യമായിട്ട് പറയാണ്. അദ്ദേഹം അപ്പോഴാണ് ചിന്തിച്ചത് അതൊരിക്കലും ഇവിടെ വെക്കാൻ പാടില്ലായിരുന്നു, അത് പാവങ്ങൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മെത്രാന്റെ സ്വഭാവം മനസ്സിലാവുകയാണ് അല്ലെ. മറ്റുള്ളവരോട് ദയയും കരുണയും പാവങ്ങളോടുള്ള മനസ്സലിവും ഒന്നും തൻ്റെതല്ല എന്നും എല്ലാം എല്ലാവരുടേതാണ് എന്നുമുള്ള ഒരു ചിന്ത. വിലപിടിപ്പുള്ള ഒരു വസ്തുവും വീട്ടിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ലളിതമായ രീതി, ഭക്ഷണം കഴിക്കാൻ പാത്രം വേണമെന്നേ ഉള്ളൂ, അത് വെള്ളിയൊന്നും വേണ്ട, മരം കൊണ്ടുള്ളതായാലും മതി. ലളിതമായ ജീവിത രീതികളാണ് അദ്ദേഹത്തിൻ്റെത് അല്ലേ. എല്ലാം എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു മനസ്സ്. അതുകൊണ്ടായിരുന്നുവല്ലോ എല്ലാവരും ഉപേക്ഷിച്ച ആ മനുഷ്യനെ അദ്ദേഹം ആ വീട്ടിലേക്ക് സ്വീകരിച്ചത് തന്നെ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് മുഴുവൻ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവാണ്. സമയം കഴിഞ്ഞപ്പോൾ അവര് രാത്രിയില് രാങ് വാങ് രാങ്ങിന്റെ ഒപ്പം ഭക്ഷണം കഴിച്ച് അതേ മേശപ്പുറത്ത് തന്നെ ഇരുന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണ്. ആരൊക്കെയാണ്? മോൺസിന്യോർ ബിയാവെന്യൂ ഉണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരിയുണ്ട്, മദാം മാംഗ്ലൂറും ഉണ്ട്. അവരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മെത്രാനോ അദ്ദേഹത്തിൻ്റെ സഹോദരിക്കോ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമവും ഇല്ല. പക്ഷേ നമ്മുടെ മദാം മാംഗ്ലൂർ മാത്രം മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദത്തിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ എന്ന വണ്ണം നമ്മുടെ മോൻസിന്യൂർ പറയുകയാണ്, മെത്രാൻ പറയുകയാണ്, ഒരു കഷ്ണപ്പം ഒരു കോപ്പ പാലിലെടുത്ത് മുക്കി കഴിക്കണേന് മരം കൊണ്ടുള്ള മുള്ളും കയ്യിലും ഒക്കെ മതി. ഇപ്പം നമ്മുടെ ഭക്ഷണ രീതിയല്ല അവരുടേത്. നമ്മൾ കൈകൊണ്ട് കഴിക്കുമ്പോൾ അവർ മുള്ളും കത്തിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാശ്ചാത്യ ഭക്ഷണ രീതി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. അങ്ങനെയാണ് അവർ കഴിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മരം കൊണ്ടുള്ളതായാലും മതി, എന്തിനാണ് ഈ വെള്ളി കൊണ്ടുള്ളതൊക്കെ? അത് വേണ്ടപ്പെട്ടവന് ആവശ്യമുള്ളവന് എടുക്കട്ടെ എന്ന് അദ്ദേഹം പറയാണ്. ആ സമയത്താണ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അവര് ഒരു മനുഷ്യനെ അയാളുടെ ഷർട്ടിന്റെ കോളറിൽ തൂക്കി പിടിച്ചുകൊണ്ട് വരികയാണ്. അയാളെ വിചാരണ ചെയ്യുന്നത് പോലെ ആ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് വിറക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാവരും എഴുന്നേറ്റ് വാതിലിന്റെ അവിടേക്ക് ചെന്നു. അപ്പോഴ് ഇവരെ മെത്രാൻ കണ്ടു. അകത്തേക്ക് വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. പറഞ്ഞപ്പോ അതിലെ ഉദ്യോഗസ്ഥൻ, തലവൻ, മേലധികാരിയെ പോലുള്ള ഉദ്യോഗസ്ഥൻ മുന്നിലേക്ക് വന്ന്, അദ്ദേഹം എത്രാനാണ് അല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തെ സലാം ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹം എല്ലാവരെയും നോക്കണു. നോക്കുമ്പോൾ ആകെ ക്ഷീണിതനായി അവശനായി
ഒരു കുറ്റവാളിയെ പോലെ തല പൊക്കാൻ പോലും പറ്റാതെ നിൽക്കുന്ന നമ്മുടെ റാങ് വാങ് റാങ്ങിനെ അവരുടെ കൂട്ടത്തിൽ കാണുകയാണ്. അപ്പൊ മോൺസിന്യൂർ എന്ന് അതിലെ ആ വന്ന പോലീസുകാരിലെ മേധാവി അദ്ദേഹത്തെ വിളിച്ചപ്പോഴാണ് നമ്മുടെ റാങ് വാങ് റാങ്ങിന് അദ്ദേഹം മെത്രാനാണ് എന്ന് മനസ്സിലായത്. സഭാബോധകൻ, അതായത് സഭയുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം, മെത്രാനാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോ അദ്ദേഹത്തെ കണ്ടതും റാങ് വാങ് റാങ്ങിനെ കണ്ടതും നമ്മുടെ മെത്രാൻ മുന്നിലേക്ക് കടന്നു വന്നോ നിങ്ങളോ എന്ന് ചോദിക്കുകയും, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വെള്ളിയുടെ മെഴുകുതിരിക്കാലുകൾ കൊണ്ടുപോകാതിരുന്നത്, നിങ്ങൾ ഞാൻ തന്ന വെള്ളിപ്പാത്രങ്ങൾ കൊണ്ടുപോയില്ലേ, എന്തുകൊണ്ടാണ് ഞാൻ തന്ന കട്ടി വെള്ളി കൊണ്ടുള്ള ആ വിളക്ക് കാലുകൾ കൊണ്ടുപോകാതിരുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എന്തുണ്ടായി, നമ്മുടെ റാങ് വാങ് റാങ് കണ്ണൊക്കെ പുറത്തേക്ക് തള്ളിപ്പോ നിലത്ത് വീഴുന്നുള്ളത് പോലെ ആകെ മിഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഇതുവരെ തന്നോട് ഇത്രയും ഒരാൾ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, അത് ആരെ മുന്നിൽ നിൽക്കുന്നത്, ആ നാടിന്റെ മെത്രാൻ അല്ലേ, അതെന്താ പറയണത്, താൻ കട്ടുകൊണ്ടുപോയി, താൻ കുറ്റവാളിയായി, ഇനി തൻ്റെ ജീവിതം മുഴുവൻ ജയിലിലാണ് എന്നൊക്കെ വിചാരിച്ചു വരുമ്പോഴാണ് ഞാൻ തന്ന ആ വെള്ളി സാമാനങ്ങളെ മാത്രം എന്താ എടുത്തത്, ആ വിളക്ക് എന്താ കൊണ്ടുപോവാതിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവാതെ മിഴിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, അപ്പോൾ അദ്ദേഹത്തിന് അങ്ങ് കൊടുത്തത് തന്നെയാണോ, ഞങ്ങൾ ഇയാളെ കണ്ടപ്പോഴ് ചാടിപ്പോണ ഒരു കുറ്റവാളിയുടെ പോലെയായിരുന്നു അയാൾ, അയാളെ പിടിച്ച് നിർത്തി ഞങ്ങൾക്ക് സംശയം തോന്നി, പരിശോധിച്ചപ്പോൾ വെള്ളിപ്പാത്രം കണ്ടു, അപ്പം ഇയാളെ പോലുള്ള ഒരാളുടെ കയ്യിൽ വെള്ളിപ്പാത്രങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി ചോദിച്ചു ചെയ്തപ്പോഴാണ് ഇവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഉറപ്പുവരുത്താൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ്, ഈ പാത്രങ്ങള് അങ്ങ് ഇയാൾക്ക് സമ്മാനിച്ചത് തന്നെയാണോ എന്ന് വീണ്ടും പോലീസുകാർ ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ മെത്രാൻ ഒരു സങ്കോചവും ഇല്ലാതെ പറയുകയാണ്, അതെ ഞാൻ അത് അദ്ദേഹത്തിന് കൊടുത്തതാണ്, അദ്ദേഹം എന്തുകൊണ്ട് ഇത് കൊണ്ടുപോയില്ല, വെള്ളി നല്ല കട്ടി വെള്ളിയിലുള്ള വിളക്കുകൾ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്ന് ഞാൻ ചോദിക്കാതിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഇദ്ദേഹത്തെ വിട്ടോട്ടെ, ഇയാൾ തെറ്റുകാരൻ അല്ലെങ്കിൽ ഇയാളെ ഞങ്ങള് വിട്ടോട്ടെ എന്ന് പോലീസുകാരൻ ചോദിക്കുന്നു. വിട്ടോളാൻ നമ്മുടെ മെത്രാൻ പറയുകയും ചെയ്യും. ഇതൊന്നും ഉറക്കത്തിൽ എന്തോ സംഭവിച്ചതുപോലെയാണോ എന്ന് ചിന്തിച്ച് എന്നെ വിട് തന്നെയാണോ എന്നൊരു ഇതത് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മുടെ റാങ് വാങ് ഞാൻ ചോദിക്കുന്നു, അതെ നിന്നെ വിട്ടിരിക്കുന്നു, നിനക്ക് പോകാമെന്ന് പോലീസുകാരൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മെത്രാൻ മെഴുകുതിരിക്കാലുകൾ കൊണ്ടുവന്ന് നമ്മുടെ മെഴുകുതിരി ഉറപ്പിച്ചു വെക്കാനുള്ളതാണ് ഈ മെഴുകുതിരിക്കാലുകൾ എന്ന് പറയണത് കേട്ടോ. നമ്മുടെ മെഴുകുതിരി ഉറപ്പിച്ചു വെക്കാനുള്ള ഒരു കാലുകള് അതിൽ ഉറപ്പിച്ചു വെക്കാണ് അത് വെള്ളി കൊണ്ടുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് അതെടുത്തോളാൻ പറയാണ്. അപ്പൊ ഇതെന്ന് കണ്ടുകൊണ്ട് ആരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ മെത്രാന്റെ സഹോദരിയും മദാം മാംഗ്ലോറും ഉണ്ട് അല്ലെ, രണ്ടുപേരും ഇത് ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ എന്നുള്ളത് പോലെ നിൽക്കുകയാണ്. അവര് ഏ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടായത് കേട്ടോ, ഇയാള് മോഷ്ടിച്ചതാണ് എന്നൊന്നും പറയണില്ല. മെത്രാന്റെ സ്വഭാവം അവർക്ക് നന്നായി അറിയാം. അവര് മിണ്ടാതെ ഇതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. റാങ് വാങ് റാങ്ങിന്റെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി ഈ ഒരു സംഭവത്തിൽ. ഏത് സംഭവത്തിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്നേ വരെ തന്നെ ഇത്രയും നന്മയുള്ള ഒരു മനുഷ്യനെ അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കട്ടിട്ടും തന്നെ മുന്നിൽ കിട്ടിയിട്ടും അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ താൻ സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞ് തന്നെ രക്ഷിച്ചിരിക്കുന്നു. സമൂഹം ഒരു കഷ്ണം ബ്രെഡ് മോഷ്ടിച്ചതിന് കുറ്റവാളിയാക്കിയതാണ്. അതേ സമൂഹത്തിലെ മറ്റൊരു വ്യക്തിയാണ് എന്ത് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിയമത്തിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നത്. അത് വിശ്വസിക്കാനാവാതെ അദ്ദേഹം നിന്ന് വിറച്ചു. ആ മെഴുകുതിരിക്കാലുകൾ അദ്ദേഹം കയ്യിലേക്ക് വാങ്ങി. അപ്പോൾ മെത്രാൻ പറയാണ്, നിങ്ങൾ സമാധാനത്തോടു കൂടി പോവൂ. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, എൻ്റെ സ്നേഹിത, ഇപ്പൊ അദ്ദേഹത്തെ സ്നേഹിത എന്നാണ് വിളിച്ചത്, എൻ്റെ കൂട്ടുകാര, ഇനി നിങ്ങൾക്ക് ഇവിടേക്ക് വരുമ്പോൾ ഈ മതിലൊക്കെ ചാടിക്കിടന്ന് തോട്ടത്തിലൂടെയൊന്നും വരെയും പോവുകയും ചെയ്യേണ്ട, റോഡിലേക്ക് തുറക്കുന്ന ആ ഗേറ്റിലൂടെ നിങ്ങൾക്ക് വരാം. അതൊരിക്കലും പൂട്ടില്ല, രാത്രിയാണെങ്കിലും അത് ഒരു ചെറിയൊരു കുറ്റി തുറക്കുക വേണ്ടോ, അത് നിങ്ങൾക്ക് ഉള്ളിലേക്ക് വരാം, ഒരിക്കലും ഈ വീടിൻ്റെ വാതിലുകൾ പൂട്ടാറില്ല എന്ന് പറഞ്ഞു.
ഇതും കൂടി കേട്ടപ്പോൾ നമ്മുടെ രാങ് വാങ് മോഹാത്സ്യപ്പെടാൻ പോലെ നിന്നു. അതായത് ബുദ്ധി ബോധമൊക്കെ നശിച്ച് ബോധക്കേട് വരുന്ന ഒരാളെ പോലെയായിട്ട് മാറി. അപ്പോൾ മിത്രാൻ അയാളുടെ വളരെ സമീപത്തേക്ക് ചെന്ന് വളരെ ചെറിയ ശബ്ദത്തിൽ, അദ്ദേഹത്തിന് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറയുകയാണ്, ഒരു സത്യവാനായിരിക്കാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ, ഒരിക്കലും മറന്നു പോകരുത്. അതായത് നിങ്ങളുടെ തിന്മ നിറഞ്ഞ മനസ്സിനെ ഞാൻ എടുത്തു മാറ്റി, ഇനിയുള്ളത് നന്മയുള്ളൊരു മനസ്സാണ്. എന്താണ് കാരണം? നിങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളിത് മോഷ്ടിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ പണം, ഇത് വിറ്റ് കിട്ടുന്ന പണം നിങ്ങൾക്കിനി ഉപയോഗിക്കാം. അതുകൊണ്ട് ഒരു സത്യസന്ധനായി ഇനിയുള്ള കാലം നിങ്ങൾ ജീവിക്കുക. നിങ്ങളൊരു നല്ലവനാണ് എന്ന് നിങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് ഈ പണം കൊണ്ട് ഒരു സത്യസന്ധനായി നിങ്ങൾ ജീവിക്കണം. അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം തന്നിരിക്കുന്നത്. നിങ്ങൾ എന്നോട് പ്രതിജ്ഞ ചെയ്തതുപോലെയാണ്. എന്ത്? ഞാൻ ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല. ഒരു നല്ല ജീവിതത്തിനായി നിങ്ങൾ ചെയ്തത് അത് അറിഞ്ഞു തന്നെ ഞാൻ തന്നിരിക്കുന്നു. ഇനി ഒരിക്കലും നിങ്ങൾ മോഷ്ടിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ നന്മയുള്ളവനായി മാറിയിട്ടാണ് ഇവിടുന്ന് പോകുന്നതെന്നും ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഒരിക്കലും ആ നന്മയിൽ നിന്ന് വ്യതിചലിക്കരുത്, സത്യസന്ധനായി ജീവിക്കുക എന്ന് അദ്ദേഹം പറയാൻ. അപ്പൊ തന്റെ മുന്നിൽ നിൽക്കുന്നവനെ, അവന്റെ മനസ്സിനെ പോലും കണ്ട് ആ മനസ്സിൽ പോലും മാറ്റം വരുത്താൻ ആർക്ക് കഴിയുന്നുണ്ട്? നമ്മുടെ മിത്രാന് സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു വലിയ മനുഷ്യസ്നേഹിയായിട്ട് അദ്ദേഹം അവിടെ മാറുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അങ്ങനെയാണല്ലേ, ലളിതമായ ജീവിതം, ഒന്നും തൻ്റെയല്ല എന്ന് ചിന്തിച്ച് എല്ലാം എല്ലാവരുടേതായി കാണുന്നു. ആ പാവപ്പെട്ടവനെ പൂർണ്ണനായി മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ ആവശ്യം മനസ്സിലാക്കി അത് അദ്ദേഹത്തിനെ സമ്മാനിക്കുന്നു. ഇനി സത്യസന്ധനായി ജീവിക്കാൻ പറയുന്നു. നിങ്ങളിൽ നിന്ന് സത്യം മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നും പറയുന്നു. നമ്മളിൽ നിന്ന് ഒരാൾ സത്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നന്മ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നന്മയുടെ വഴിയിലൂടെ മാറും എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ ഒരു ഭാഗം. ഇനി എവിടെ നിന്ന് നമ്മുടെ രാങ് വാങ് റാങ്ങിന്റെ ജീവിതവും അങ്ങനെയാണ്. സത്യസന്ധനായി സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. പക്ഷെ ഒരുപാട് ഒരുപാട് വിഷമഘട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. വലിയൊരു നോവലാണ്, കഥ മുഴുവൻ പറഞ്ഞു തരിക എന്നുള്ളത് എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ പാവങ്ങൾ വായിക്കാൻ കിട്ടുകയാണെങ്കിൽ നോവൽ തീർച്ചയായിട്ടും വായിക്കും. അപ്പൊ ഇത്രയും, ഈ ഭാഗത്ത് മൂന്ന് കഥാപാത്രങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. പ്രധാന കഥാപാത്രം നമ്മുടെ രാങ് വാങ് റാങ് ആണ്. പിന്നീട് മെത്രാൻ എന്ന കഥാപാത്രവും മദാം മാംഗ്ലോർ എന്ന ഒരു സ്ത്രീ കഥാപാത്രത്തെയും നമ്മൾ കണ്ടു. പിന്നെ മെത്രാന്റെ സഹോദരിയാണ്. ഇതിലെ രണ്ടുപേരെയും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി. സമൂഹവും സാഹചര്യവുമാണ് രാങ് വാങ് റാങ്ങിനെ കുറ്റവാളിയാക്കിയത്. ഒരു മുരടിച്ച മനസ്സായി മാറിയ അദ്ദേഹം ജീവിക്കാൻ നിവർത്തിയില്ലാതെ മോഷ്ടിച്ചതാണ്. ഇനി ഒരിക്കലും താൻ മോഷ്ടിക്കില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാതെ മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള ദൃഢനിശ്ചയമുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നും, സഹോദരിക്കും മക്കൾക്കും വേണ്ടി ജീവൻ മാറ്റിവെച്ച അദ്ദേഹത്തിന്റെ മനസ്സിൽ നന്മയും ഹൃദയവിശാലതയും എല്ലാം കരുണയും ഒക്കെ ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാകുന്നു. അതുപോലെ മെത്രാൻ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്ത് പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ലളിത ജീവിതം ആർക്കും ഒന്നും സ്വന്തമല്ല, എല്ലാം എല്ലാവരുടേതാണ് എന്ന് ചിന്തിക്കുന്ന, പാവങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന, അവർക്ക് വേണ്ടി എല്ലാം നൽകുന്ന ഒരു വ്യക്തി. ഭാഷ, നോവലിൻ്റെ ഭാഷ വളരെ ലളിതമാണ്. ഒരു വെച്ചുകെട്ടലുകളും ഇല്ലാതെ നേരിട്ട് കഥ പറയുന്നു. മോഷ്ടിക്കുന്ന ആ ഭാഗം പറയുന്നിടത്തൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ ആ വ്യക്തിയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. യഥാർത്ഥത്തിലുള്ള ഒരു അവതരണം നമുക്ക് കഥയിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്തിലെ ഒരു വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം.